നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ടാഗ് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന വെർവ് മാക്സ് എന്ന സ്മാർട്ട് വാച്ചിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൻ്റെ മറ്റ് ആക്സസറീസ് നോക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ടാഗിൻ്റെ വെർവ് മാക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ വെർവ് മാക്സ് അല്ലേ, ഒരു വലിയ വാച്ചിൻ്റെ പടം തന്നെയാണ് ഇതിൻ്റെ കവറിന് പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ അല്ലേ അത്രയും മാക്സ് എന്ന ഒരു സൂചന നൽകുന്നു. മോർ ടൈം ടു ഷൈൻ എന്നാണ് ഇതിൻ്റെ ടാഗ് ലൈൻ ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് വാച്ച് അൺബോക്സ് ചെയ്യാം. നല്ല ഒരു പ്രീമിയം പാക്ക്, ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ബോക്സ് കണ്ടില്ല, നല്ല ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രീമിയം വാച്ചിൻ്റെ ബോക്സ് കാണുമ്പോൾ എനിക്ക് വരുന്ന ഒരു അഭിപ്രായമുണ്ട്, അതായത് നമുക്കിത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ അത് കിട്ടുന്ന ആൾക്കൊരു സന്തോഷം ആ ബോക്സ് കാണുമ്പോഴെങ്കിലും. സാധാരണ വാച്ചുകൾ ഒരു പ്രീമിയം പാക്കിങ്ങിലാണ് പലപ്പോഴും വരാറുള്ളത്, സാധാരണ സ്മാർട്ട് വാച്ച് അല്ലാത്ത സാധാരണ വാച്ചുകൾ പോലും. യെസ്, ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അതിൻ്റെ ബോക്സ് അടിപൊളി കണ്ടില്ലേ, ഇതിനകത്തൊക്കെ ഇവിടെ എല്ലാം കളർഫുള്ളായിട്ട് വെർവ് മാക്സ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പവും അതുപോലെ ആപ്പിൾ ഫോണുകളോടൊപ്പം വർക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ വാച്ച് ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം ആപ്പിൾ ഫോണുകളോടൊപ്പം നമുക്ക് വർക്ക് ചെയ്യിക്കാം. അതിൻ്റെ കമ്പാനിയൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടുന്ന കറസ്പോണ്ടിങ് QR കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിവേ, ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് വാച്ച്, ഇവിടെ ഇതുപോലെ ഉയർത്തി. അപ്പോൾ ഇതാണ് വാച്ചിൻ്റെ ആ ഒരു ഡയൽ ഏരിയ. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് സെപ്പറേറ്റ് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ സ്ട്രാപ്പും കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതായിരിക്കുന്നു ഇതിൻ്റെ ഒരു സ്ട്രാപ്പ്, റോസ് കളറിലെ ഒരു സ്ട്രാപ്പാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ കളറാണ്. അതുകൂടാതെ ഈ വാച്ചിൻ്റെ ബോക്സിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് കേബിളുണ്ട്, കണ്ടില്ലേ. ഇത്തരത്തിൽ മാഗ്നറ്റിക് അറ്റാച്ച് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കേബിൾ, അതുപോലെ എക്സ്ട്രാ ഒരു സ്ട്രാപ്പുണ്ട്. നമുക്കിനി ഈ ഒരു റോസ് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളർ പല കളർ വേരിയൻ്റ് ഉണ്ട്, ഏതാണ്ട് 5 കളർ വേരിയൻ്റ് ഉണ്ട്. ബ്ലാക്ക് നല്ല മറ്റേ നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒരു സ്ട്രാപ്പ്. എനിക്ക് കുറച്ചുകൂടെ കളർഫുൾ സ്ട്രാപ്പ് ആയിരുന്നു എങ്കിൽ തന്നിരുന്നെങ്കിലെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഈ ഇതുപോലെ ഈ ഡോട്ടഡ് സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് റോസും അതുപോലെ ഡോട്ടഡ് ആയിരുന്നാൽ മതിയായിരുന്നു. ഇനി അതുണ്ട്. പിന്നെ ഇതിനകത്ത് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പാക്കിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഡയലിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു പ്രൊട്ടക്ടർ ഫിലിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ മാറ്റി ഇനി നമുക്കിതിനകത്ത് ഈ ഒരു സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, അതായത് വെർവ് മാക്സ്, ഒരു വലിയ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിന് ഈ പ്രൈസ് റേഞ്ച് ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്. കണ്ടില്ലേ, ഇത്രയും വലിയ ഒരു ഡിസ്പ്ലേ, മാസീവായിട്ടുള്ളൊരു വലിയ ഡിസ്പ്ലേ തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 1.78 inch ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 320x385 ആണ്. അപ്പോൾ ഒരു ഹയർ റെസൊല്യൂഷൻ ഉള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ടാഗിൻ്റെ വെർവ് മാക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. നേരത്തെയും നമ്മൾ ടാഗിൻ്റെ 1-2 പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയാണ്. ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ്, ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് മികച്ച സ്മാർട്ട് വാച്ചുകൾ ഈ ഒരു ബ്രാൻഡ് നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഈ ഒരു വാച്ചിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് 500 nits ബ്രൈറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവും ഈ ഒരു വാച്ച് വരുത്തില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. വളരെ ലൈറ്റ് വെയ്റ്റാണ് ഈ ഒരു വാച്ച്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 41 gram ഭാരം മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിലിക്കോൺ സ്ട്രാപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് റീപ്ലേസബിൾ സ്ട്രാപ്പാണ് അല്ലേ. ഈ ഒരു ഭാഗം ഇതുപോലെ ബക്കിൾ തിരിച്ച് നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ മറ്റ് കളേഡ് ആയിട്ടുള്ള സ്ട്രാപ്പുകളൊക്കെ ഓൺലൈനിൽ 10-200 rupees നമുക്ക് വാങ്ങാൻ സാധിക്കും. നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട തരത്തിൽ ഒരു അഡീഷണൽ സ്ട്രാപ്പ് കൂടി ഈ ഒരു വാച്ചിനോടൊപ്പം ടാഗ് നൽകുന്നു. ടാഗിൻ്റെ കഴിഞ്ഞ ചില പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ ഇത്തരത്തിൽ അഡീഷണൽ സ്ട്രാപ്പ് നൽകിയിരുന്നു. എല്ലാ സ്മാർട്ട് വാച്ച് ബ്രാൻഡുകളും അത്തരത്തിൽ അഡീഷണൽ സ്ട്രാപ്പ് പൊതുവെ നൽകാറില്ല. പക്ഷേ ഈ ഒരു ബ്രാൻഡ് ടാഗ് എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു മോഡലിനോടൊപ്പം അത്തരത്തിലൊരു അഡീഷണൽ ബാൻഡ് നൽകുന്നു. ഒരു 200-250 rupees ഈ ബാൻഡിന് തന്നെ പ്രൈസ് ആകും. ഈ ഒരു കുറഞ്ഞ വിലയിൽ വിൽക്കുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിനോടൊപ്പം അഡീഷണൽ ഒരു ബാൻഡ് കൂടി നൽകുന്നു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണെന്ന് എടുത്തു പറയട്ടെ. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെ നല്ല മനോഹരമായിട്ടൊരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് എന്നുള്ളതും പ്രത്യേകതയാണ്. വളരെ കനം കുറവാണ്, കണ്ടില്ലേ. കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊജക്ഷൻ ഇത്തരത്തിൽ കൈയുടെ പുറത്തേക്ക് ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഓർക്കുക, ഈ ഒരു പ്രൈസ് റേഞ്ചിലും നമുക്ക് IPS ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ലഭിച്ചത്.
വിളിച്ചിരിക്കുന്നത്. ചില വില കുറഞ്ഞ സ്മാർട്ട് വാച്ചിലേക്ക് പോലെ ടി എഫ് ടി ഡിസ്പ്ലേ അല്ല, ഒരുവിധം ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഏകദേശം 24 വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം വർക്കൗട്ടുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്തരം വർക്കൗട്ടുകളെ നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് സാധ്യമാണ്. കൂടാതെ ഇത് IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് സ്വിമ്മിംഗ് പോലുള്ള ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് കയ്യിൽ കെട്ടാം. രാവിലെ നടക്കാൻ പോകുമ്പോൾ നമുക്ക് കയ്യിൽ കെട്ടിയിരുന്നാലും വിയർപ്പ് തുള്ളികൾ ഇറങ്ങിയാലൊന്നും യാതൊരു പ്രശ്നവും വരില്ല. അതുപോലെ ചെറിയ മഴത്തുള്ളികൾ നനഞ്ഞാലൊന്നും ഈ ഒരു സ്മാർട്ട് വാച്ച് യാതൊരു പ്രശ്നവും വരികയില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുമ്പോൾ ഇത് AMOLED ഡിസ്പ്ലേ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫീച്ചർ ഇല്ല. അതായത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കത് ടൈം സെറ്റ് ചെയ്യും, മാക്സിമം 20 സെക്കൻഡ് വരെ കഴിയുമ്പോൾ ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ ഇതുപോലെ ഓഫായിട്ട് നിൽക്കും. എപ്പോഴും നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കാണാൻ സാധിക്കില്ല. അത് ഈ ഒരു പ്രൈസ് റേഞ്ച് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുക്കുന്ന സ്മാർട്ട് വാച്ചുകൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു വാച്ച് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇത് കാണിക്കാം. ഒന്നുകിൽ ആ കോൾ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് മ്യൂട്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കോൾ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു ഫീച്ചറാണ്. കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ ഇതിനകത്ത് മൈക്കോ സ്പീക്കറോ നൽകിയിട്ടില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. കൂടാതെ ഇതിനകത്ത് അഡ്വാൻസ്ഡ് ഫീമെയിൽ ഹെൽത്ത് ട്രാക്കിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ 220 mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിനകത്ത് ടാഗ് നൽകിയിരിക്കുന്നത്. ടാഗ് ഇതിന് 6 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ക്ലെയിം ചെയ്യുന്നത്. എനിക്കൊന്നും എങ്ങനെ പോയാലും ഒരു 5 ദിവസം 6 ദിവസം എന്തായാലും ഇതിന് 220 mAh ബാറ്ററി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ഇതിന് ബാറ്ററി ലൈഫ് ലഭിക്കും. ഇനി ഈ ഒരു വാച്ചിൻ്റെ ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രധാന ടോഗിളുകൾ നമുക്കിവിടെ കാണാം. അവിടെ അന്നത്തെ വെതർ ടെമ്പറേച്ചർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ബ്രൈറ്റ്നസ് ഇതുപോലെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തിയേറ്റർ മോഡുണ്ട്, അതായത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മോഡ് ഓപ്പൺ ചെയ്താൽ ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവും. നമുക്ക് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ ഉള്ള ഒരു മോഡ് തിയേറ്റർ മോഡ്, അതുപോലെ വൈബ്രേറ്റ് മോഡൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലുള്ള പല സെറ്റിംഗ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു വാച്ചിന്റെ പ്രധാനപ്പെട്ട ഹോം സ്ക്രീനാണ് ഈ കാണുന്നത്. ഇതിന്റെ വാച്ച് ഫേസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ ഒരു ഗ്ലോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതി നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ മൂവ്മെന്റ് ഉള്ള വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിൽ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഈ ഒരു ഹോം സ്ക്രീൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിനകത്ത് തന്നെ ഇൻബിൽറ്റ് 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ ഉണ്ട്. നമുക്ക് അവ പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വാച്ച് ഫേസ് ഇതിന്റെ കമ്പാനിയൻ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ടാഗ് സ്പോർട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിരവധി വാച്ച് ഫേസുകളാണ് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു വാച്ച് ഫേസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി, ആ ഒരു പർട്ടിക്കുലർ വാച്ച് ഫേസ് നമ്മുടെ വാച്ചിലേക്ക് സിങ്ക് ആവും. അപ്പോൾ സിങ്ക് ആവാനായിട്ട് ഒരു കുറച്ച് സമയം, സാധാരണ സ്മാർട്ട് വാച്ചുകൾ എടുക്കുന്ന അത്രയും ടൈം തന്നെ ഇവിടെയും എടുക്കുന്നുണ്ട്. കണ്ടല്ലേ, ഇപ്പോൾ ഈ ഇത്രയും ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു സമയം കൊണ്ട് ഇപ്പോൾ ഏകദേശം 20% കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഡൗൺലോഡിങ്. അപ്പോൾ അതനുസരിച്ചുകൊണ്ടുള്ളൊരു ടൈം ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ചില വാച്ചുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് നടക്കും. അപ്പോൾ ഇത് സാധാരണ നോർമൽ ടൈമിംഗ് ആണ് ഇതിന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഉണ്ടായിരുന്ന ഒരു വാച്ച് ഫേസാണ് ഇപ്പോൾ ഈ ഒരു വാച്ചിനകത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട്, ഈ ഡിസ്പ്ലേയുടെ താഴെ ഈ കാണുന്ന ഭാഗം കണ്ടില്ല, ഒരു അല്പം ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഭാഗം ഒരു അല്പം കൂടുതലാണ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള വെള്ള നിറത്തിലുള്ള അല്ലെങ്കിൽ ബ്രൈറ്ററായിട്ടുള്ള വാച്ച് ഫേസുകൾ ഇടുമ്പോഴാണ് അറിയുന്നത്. നമ്മളിതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഒരു കറുപ്പ് ഷെയ്ഡിലുള്ള ഒരു വാച്ച് ഫേസാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ആ ഡിസ്പ്ലേയുടെ താഴെയുള്ള ആ അരിക് അത്രയും കൂടുതലുണ്ടെന്ന് അറിയുക പോലുമില്ല എന്നുള്ളതും ഓർമ്മിക്കട്ടെങ്കിലും കണ്ടത് ഞാൻ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ടാഗ് സ്പോർട്സ് എന്ന് പറയുന്ന ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. അതായത് നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ സ്ലീപ്പ് മോണിറ്ററിങ്, അതുപോലെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് സെൻസർ, നമ്മുടെ BP, ബ്ലഡ് ഓക്സിജൻ ലെവൽ, ഔട്ട്ഡോർ റണ്ണിങ്ങിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നിന്ന് നമ്മൾക്ക് ഈ ഒരു ആപ്പ് വഴി നമുക്ക് അതിൻ്റെ ഒരു സമ്മറി നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാച്ചിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളും വാച്ച് ഫേസ് നേരത്തെ കണ്ടതുപോലെ മാറ്റാനുള്ള ഓപ്ഷനുകളും ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ നോട്ടിഫിക്കേഷൻ, ഏതൊക്കെ ആപ്ലിക്കേഷൻ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് വരണമെന്ന് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അലാം നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് ഈ ഒരു ആപ്പ് വഴി എത്രയൊക്കെ സമയത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് വൈബ്രേഷൻ വഴി നമുക്ക് വാച്ചിനകത്ത് അറിയാൻ സാധിക്കും. ഓർക്കാൻ നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ആ ഒരു വാച്ചിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഹെപ്റ്റിക് ഫീഡ്ബാക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു വൈബ്രേഷൻ അതിമനോഹരമാണ്. നല്ല സ്ട്രോങ് വൈബ്രേഷൻ നമുക്ക് ഈ ഒരു വാച്ചിലൂടെ
അറിയാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചപ്പോൾ. അതുപോലെ നേരത്തെ കണ്ടതുപോലെയുള്ള ക്യാമറ ആപ്ലിക്കേഷനുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ഈ ആപ്പിനകത്തുള്ള ഡെഡിക്കേറ്റഡ് ക്യാമറയാണ് ഈ ഷട്ടർ എന്ന പേരിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിൻ്റെ മറ്റ് പല സെറ്റിങ്ങുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ പോലും സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നമ്മളെ കൃത്യമായിട്ട് വെള്ളം കുടിക്കേണ്ടുന്ന പല പല ഇടവേളകൾ നമ്മൾ വെള്ളം കുടിക്കാനുള്ള റിമൈൻഡർ വാച്ചിലേക്ക് വരും. അതുപോലെ ഹാർട്ട് റേറ്റ് ഒരു പർട്ടിക്കുലർ ഇതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള വാണിംഗ്, വെതർ ഇൻഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഈ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാച്ചിൻ്റെ ഫേം വെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും യൂസറിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാഗ് വെർവ് എന്ന് പറയുന്ന ഈ ഒരു വാച്ചിൻ്റെ ടാഗ് സ്പോർട്സ് എന്ന കമ്പനി ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു വാച്ച് ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലേക്ക് വരുന്ന പ്രധാന നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ കാണാം. വലത്ത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ അന്നത്തെ ദിവസത്തെ ഒരു ആക്ടിവിറ്റി സമ്മറി നമുക്ക് ഇതുപോലെ കാണാം. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റാണ് ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നത്. 24/7 കൃത്യമായിട്ട് ഹാർട്ട് റേറ്റും ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അടുത്തത് സ്ലീപ്പ് ഡേറ്റയാണ്, അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ കൃത്യമായിട്ട് കയ്യിൽ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് കിടന്നാൽ നമ്മളുടെ ഉറക്കം എത്ര മണിക്കൂറാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു വാച്ച് വഴി മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് SPO2 ഫംഗ്ഷനാണ്, അതായത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ മെഷർ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ്. അതിനൊരു അല്പം ടൈം എടുക്കും ഫസ്റ്റ് മെഷർ ചെയ്യാനായിട്ട്, അപ്പോൾ ആ ഒരു ഫീച്ചറാണ്. വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാ സ്മാർട്ട് വാച്ചുകളൊന്നും നൽകുന്നതല്ല, വളരെ ചുരുക്കം ചില വാച്ചുകൾ നൽകുന്ന ഒരു ഓപ്ഷനാണ്. അത് എന്തായാലും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് എനിക്കറിയില്ല. വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെതർ ഇൻഫർമേഷനാണ് ഇവിടെ കിട്ടുന്നത്. വരുന്ന ഏകദേശം 7 ദിവസത്തോളമുള്ള ഒരു വെതർ ഫോർകാസ്റ്റ് നമുക്കിവിടെ കാണാം. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിലെ ക്യാമറ നമുക്ക് റിമോട്ടലി കൺട്രോൾ ചെയ്യാനുള്ള ക്യാമറ ഓപ്ഷനാണ് ഈ ഒരു വാച്ചിനകത്ത് ഇവിടെ വരുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഫോൺ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ക്യാമറ നമുക്ക് റിമോട്ടലി പ്രവർത്തിപ്പിക്കാം. അതുപോലെ നമ്മളുടെ ഫോണിൽ നമ്മൾ ഇതുപോലെ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് പ്ലെയർ കൺട്രോൾ ചെയ്യാൻ, അതായത് പ്ലേ പോസ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ആണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ട്രാക്കിലേക്കൊക്കെ മാറാനും നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് എക്സസൈസിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രസ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്നതനുസരിച്ച് ഇതനുസരിച്ച് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നമുക്ക് ചെയ്യാം, ആ ബബിളിൻ്റെ ആ ഒരു രീതി അനുസരിച്ച്. അപ്പോൾ അത് ബ്രീത്തിങ് എക്സസൈസ്. വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. ഇനി ഇവിടെ സൈഡിലായിട്ട് ഒരു ബട്ടണാണ് ഉള്ളത്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ക്രീൻ ഓഫ് ചെയ്യാം, വീണ്ടും ഓൺ ചെയ്യാം. ഇടത്തുനിന്ന് വലത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മളുടെ ഇതിനകത്തുള്ള മറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാം, മറ്റ് ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ കാണാം. അതിനകത്ത് ഈ പറഞ്ഞ നമ്മൾ ഷോർട്ട്കട്ടിൽ കണ്ട ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്ങും വർക്കൗട്ട് മോണിറ്ററിങ്ങും SPO2 ക്യാമറ ആപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്, സെറ്റിംഗ്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിനാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഇതിനകത്ത് രണ്ട് കുഞ്ഞ് ഗെയിമുകൾ പോലും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് ചെറിയ ഗെയിമുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആ ഒരു പ്രധാന ഇൻ്റർഫേസ്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസാണ് പറയാനുള്ളത്. 2499 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് നിലവിൽ ഒരു ഇൻട്രഡക്ടറി ഓഫർ എന്ന നിലയിൽ നിലവിൽ ഈ ഒരു സ്മാർട്ട് വാച്ച് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ്. ഓർക്ക, ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ, പ്രീമിയം സ്മാർട്ട് വാച്ചിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല, അതുപോലെ കോൾ ഫംഗ്ഷൻ ഇല്ല. അതായത് നമുക്ക് കോൾ ഈ ഒരു വാച്ച് കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാച്ചിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു കുറവായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ആ ഡിസ്പ്ലേക്ക് താഴെയുള്ള ആ ഒരു അരികം ഒരു അല്പം കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത് മൂന്നും ഒരു കുറവല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മികച്ച സ്മാർട്ട് വാച്ച് തന്നെയാണ് ടാഗിൻ്റെ ടാഗ് വെർവ് മാക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ച് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.